തീര ശോഷണത്തിന്റെ കാരണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് തുടരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിക്കുന്നു. പതിനാല് വർഷത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് കടലെടുത്തത് 2.62 ചതുരശ്ര കിലോമീറ്റർ തീരമാണ്. ഓരോ വർഷവും ശരാശരി 5 മീറ്റർ തീരമില്ലാതാകുമ്പോൾ 2 മീറ്റർ വരെ തീരം പുതുതായി രൂപപ്പെടുന്നുമുണ്ട്. മാറിയ കാലാവസ്ഥയാണ് തീരശോഷണത്തിന് കാരണമെന്ന് സർക്കാർ ആവർത്തിക്കുന്നു. എന്നാൽ വിഴിഞ്ഞമടക്കമുള്ള തുറമുഖങ്ങളുടെ നിർമ്മാണമാണ് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയും. കടലിലേക്ക് ഇടിഞ്ഞിറങ്ങുന്ന വല്യതുറപ്പാലം, കടലെടുത്ത് കടലെടുത്ത് ഇല്ലാതാകുന്ന ശംഖുമുഖം, തിരുവനന്തപുരത്തിന് തീരത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ആദ്യം കേൾക്കുന്ന ഉത്തരങ്ങളാണിത്. പക്ഷേ കേൾക്കുന്നതിനും അപ്പുറമാണ് യഥാർത്ഥ മാറ്റങ്ങൾ. ആകെ 58 കിലോമീറ്റർ തീരം, ഇതിൽ 42 ലും ഗുരുതര തീരശോഷണം. കേരള സർവകലാശാല ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പഠന പ്രകാരം 2006 മുതൽ 2020 വരെയുള്ള കാലയളവിൽ പൊഴിയൂർ മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള 58 കിലോമീറ്റർ സ്ട്രെച്ചിൽ ഓരോ വർഷവും നഷ്ടപ്പെടുന്നത് ശരാശരി 3.9 മീറ്റർ തീരമാണ്. പൊഴിയൂർ മുതൽ ശംഖുമുഖം വരെയുള്ള ഭാഗത്ത് ഓരോ വർഷവും ശരാശരി 10.89 മീറ്റർ തീരമാണ് നഷ്ടപ്പെടുന്നത്. പൊഴിക്കര വേളി സ്ട്രെച്ചിൽ നഷ്ടം 4.73 മീറ്റർ തീരം. വ്യതിയാനമാണ് തീരത്തെ മാറ്റങ്ങൾക്ക് കാരണമെന്നാണ് ഈ പഠനത്തിൽ പറയുന്നത്. പക്ഷേ വിഴിഞ്ഞം മത്സ്യബന്ധന ഹാർബർ, മുതലപ്പൊഴി ഹാർബർ, ഒടുവിൽ വിഴിഞ്ഞം തുറമുഖം, ഈ വൻകിട നിർമ്മാണങ്ങളൊക്കെ തീരം കടലെടുത്തതിന് കാരണമാണെന്ന് പ്രാദേശിക ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ നിർമ്മിതികളാണ് കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത്. വളരെ വ്യക്തമാണ്, തീരത്ത് വസിക്കുന്ന എല്ലാവർക്കും ഇത് അറിയാം. ഇത് അറിഞ്ഞുവിടാത്ത കാര്യമൊന്നുമല്ല. കരയിൽ വസിക്കുന്നവർക്കാണ് ഒരുപക്ഷെ ഇത് മനസ്സിലാക്കുക. അവര് വെറും വികസനത്തെ മാത്രം സ്വപ്നം കാണുന്നു, അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. 2014 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച പഠനത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും അപകടകരമായ അവസ്ഥയിലുള്ളത് തിരുവനന്തപുരത്തിന്റെ തീരമാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ നിലയ്ക്ക് തിരുവനന്തപുരത്തെ തീരശോഷണം തുടരുകയാണെങ്കിൽ 2027 ശംഖുമുഖം കടലെടുത്ത് കടലെടുത്ത് വിമാനത്താവളം വരെ അപകട നിലയിലേക്ക് എത്താമെന്നാണ് മുന്നറിയിപ്പുകൾ. കണ്ണാന്തുറയിലും വല്യതുറയിലും ശംഖുമുഖത്തുമെല്ലാം തീരം കടലെടുക്കുമ്പോൾ വിഴിഞ്ഞത്തിന് തെക്കോട്ട് പുതുതായി തീരം രൂപപ്പെടുന്ന അടിമലത്തുറയുടെ ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു ഭാഗത്ത് തീരശോഷണം, മറുഭാഗത്ത് തീരം വയ്പ്. കാലാവസ്ഥ മാറ്റങ്ങളെ മാത്രം പഠിച്ച് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണമല്ല ഈ മാറ്റങ്ങൾക്ക് കാരണമെന്നാണ് സർക്കാരും അദാനി ഗ്രൂപ്പും വാദിക്കുന്നത്. പക്ഷെ കൺമുന്നിൽ ഈ കാഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു വിദഗ്ധ പഠനം അടിയന്തരമായി വേണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തെ എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാനാകും? അക്ഷയ്ക്കൊപ്പം ഏഞ്ചൽ മേരി മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.